റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അനിവാര്യമായ ഘടകങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൈക്രോഫോണുകളാണ്. ആ മൈക്രോഫോണുകളെ എങ്ങനെയാണ് ഉപയോഗിക്കുക, മൈക്രോഫോണുകളെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോഫോൺസ് ഇൻ ദ അസോസിയേഷൻ വിത്ത് റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷൻ. ഒരു റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തി മൈക്രോഫോണുകളെ വേർതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മൈക്രോഫോണുകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളവരാണ്. മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടുള്ളവരാണ് ഭൂരിപക്ഷവും. ഏറ്റവും കുറഞ്ഞത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മൈക്രോഫോൺ കാണുന്നവരാണ്. മൈക്രോഫോണിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മൈക്രോഫോൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മള് പറയുന്ന ശബ്ദത്തെ കൂടുതൽ ശബ്ദത്തിലാക്കി, കൂടുതൽ ഉച്ചത്തിലാക്കി ശ്രോതാക്കളിൽ എത്തിക്കുകയാണ് മൈക്രോഫോണിന്റെ ലക്ഷ്യം. മൈക്ക് എന്ന് നാം സാധാരണഗതിയിൽ പറയുന്ന മൈക്രോഫോണിന്റെ പ്രവർത്തനം, അത് ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ ഒരു അവതാരകൻ പറയുന്ന കാര്യങ്ങൾ ശ്രോതാക്കളിലേക്ക് കൂടുതൽ ശബ്ദത്തിൽ എത്തിക്കുന്നു, ആണ് മൈക്രോഫോണിന്റെ പ്രവർത്തനം. അത് മൈക്രോഫോണിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിശദീകരിച്ച് നമുക്ക് ഓർക്കേണ്ടതില്ല, കാരണം നമുക്കൊക്കെ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടുള്ളവരോ അതല്ല എങ്കിൽ കണ്ടിട്ടുള്ളവരോ എങ്കിലും ആണ്. ഈ മൈക്രോഫോണുകളെ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രധാനമായും അതിന്റെ ഡയറക്ടിവിറ്റി വഴിയാണ് തിരിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണ് അത് കാര്യങ്ങൾ നടത്തുന്നത്? ശബ്ദം റിസീവ് ചെയ്ത് പുറത്തേക്ക് ഉയർന്ന ശബ്ദമാക്കി നൽകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മൈക്രോഫോണുകളെ പലതരത്തിൽ തിരിച്ചിരിക്കുക. ഓരോ വിഭാഗങ്ങളെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺ. യൂണി ഡയറക്ഷണൽ, യു എൻ ഐ ഡയറക്ഷണൽ, യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺ എന്ന് പറയുന്നതിനെ അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഒറ്റ ഡയറക്ഷൻ, ഒരു ദിശയിൽ മാത്രം ശബ്ദം ക്യാച്ച് ചെയ്യുന്ന മൈക്രോഫോണുകളാണ്. ഒരു ദിശയിൽ മാത്രം ശബ്ദം ക്യാച്ച് ചെയ്താൽ എന്ത് ചെയ്യണം? ആ ദിശയിൽ മാത്രം നമ്മൾ സംസാരിക്കേണ്ടി വരും. മൈക്രോഫോൺ പിക്സ് ഓർ മൈക്രോഫോൺ പിക്സ് അപ്പ് സൗണ്ട് ഫ്രം വൺ ഡയറക്ഷൻ കെൻ ബി ക്ലാസിഫൈഡ് ആസ് യൂണിഡയറക്ഷണൽ മൈക്രോഫോൺ. നമ്മൾ ആ മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്ന് മാത്രം പറയുമ്പോൾ ശബ്ദം പിക്ക് ചെയ്തിട്ട് അവിടെ നിന്നെടുത്ത് അത് പുറത്തേക്ക് കൊടുക്കുന്ന സംവിധാനം. വശങ്ങളിൽ നിന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ശബ്ദം വേണ്ട രീതിയിൽ ക്യാച്ച് ചെയ്യത്തില്ല, പിക്കപ്പ് ചെയ്യത്തില്ല. ഏത് വശങ്ങളിൽ നിന്ന് പറഞ്ഞാലും ശബ്ദം നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യത്തില്ല. ഒപ്പം നേരെ മുൻഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ശബ്ദം നന്നായി സ്വീകരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തില് പുറത്തേക്ക് കൊടുക്കും. ഒരു ന്യൂസ് റീഡർ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്ന് മുൻപിൽ ഉറപ്പിച്ചിരിക്കുന്ന മൈക്രോഫോണിന്റെ ആ ഡയറക്ഷനിൽ നിന്ന് മാത്രം സംസാരിക്കുന്നുവെങ്കിൽ ഇത്തരം മൈക്രോഫോണുകൾ ഉപകാരപ്രദമാണ്. അവര് നേരെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, തിരിച്ച് ഈ വശത്തേക്കോ ഈ വശത്തേക്കോ ഒന്നും പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ അത്തരം മൈക്രോഫോണുകൾ വളരെ നല്ലതും ഉപകാരപ്രദവുമാണ്. If we plan to record sound from a single direction or simply someone is ready to speak in front of the microphone only, there we can make use of this unidirectional microphone. Anchor mark ഉപയോഗിക്കുക, presentation ഉപയോഗിക്കുക, announcer mark ഉപയോഗിക്കുക, news readers ഇത് ഉപയോഗിക്കുക. അപ്പോ ഈ മൈക്രോഫോണ് വളരെ സെൻസിറ്റീവാണ്, വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നിശ്ചിത ഡിസ്റ്റൻസ് ഈ മൈക്രോഫോണിൽ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും, കാരണം ഇതിന്റെ ക്യാച്ചിങ് പവർ നേരെ ഫ്രണ്ടിൽ നിന്ന് വളരെ കൂടുതലാണ്. ഉദാഹരണമായി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആള് അവിടെ വായിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്
കടലാസിലാണെങ്കിൽ ആ കടലാസ് മറിക്കുന്ന ശബ്ദം പോലും വളരെ അരോചകമായി ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നന്നായി ഒരു ബ്രീത്തിങ് നടത്തിയാൽ മൈക്രോഫോൺ ക്യാച്ച് ചെയ്ത് അത് ഈ പറയുന്ന പ്രോഗ്രാമിന്റെ ശബ്ദത്തോട് ചേർത്ത് വരും. അത്രമാത്രം സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂണിഡയറക്ഷണൽ മൈക്രോഫോൺ ന്യൂസ് റീഡേഴ്സിന്, ആങ്കേഴ്സിന്, അനൗൺസേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും, പ്രസന്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഒരു ദിശയിൽ നിന്ന് മാത്രം ഈ ശബ്ദം ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരു ദിശയിൽ നിന്ന് മാത്രം ശബ്ദം ക്യാച്ച് ചെയ്യും. അപ്പം അത് സെൻസിറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പോരായ്മ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നത് വി ഷുഡ് യൂസ് മേക്ക് ദ യൂണിഡയറക്ഷൻ മൈക്രോഫോൺ വിത്ത് വെരി കെയർ, അതർവൈസ് ദാറ്റ് വിൽ ക്യാച്ച് അൺനെസസറി സൗണ്ട്സ് ഓൾസോ. ശ്വാസം ഉച്ഛ്വാസം വരെ, ബ്രീത്തിങ് വരെ അത് ക്യാച്ച് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത്രമാത്രം സെൻസിറ്റീവ് ആണ് അത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. രണ്ടാമത്തത് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺ. ബൈ വാക്ക് തന്നെ നമുക്കറിയാം, രണ്ട് ദിശകളിൽ നിന്ന് ശബ്ദം ക്യാച്ച് ചെയ്യും. ഇതെവിടെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് ആർ മൈക്രോഫോൺസ് ദാറ്റ് ക്യാച്ചസ് ദ സൗണ്ട് ഫ്രം ബോത്ത് സൈഡ്സ്, രണ്ട് വശങ്ങളിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് കഴിയും. നമുക്ക് റേഡിയോ സ്റ്റുഡിയോയിൽ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ യൂണിഡയറക്ഷണൽ മൈക്രോഫോൺ ഉപയോഗിച്ചാൽ അടുത്ത സ്ഥിതി എന്തായി? ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് യൂണിഡയറക്ഷണൽ മൈക്രോഫോൺ ഉപയോഗിച്ചാൽ ഇന്റർവ്യൂവിൽ ചോദ്യം ചോദിക്കുന്ന ആൾ, അതായത് ഇന്റർവ്യൂവർക്കും ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ, ഇന്റർവ്യൂവിക്കും ശബ്ദം ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ പാടില്ല. കാരണം ആരാണോ മൈക്രോഫോണിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് അവരുടെ ശബ്ദം മാത്രമേ ക്യാച്ച് ചെയ്യൂ. ബട്ട് ഇഫ് യു യൂസ് എ ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺ ഫോർ ആൻ ഇന്റർവ്യൂ, ദാറ്റ് ഈസ് എ ബെസ്റ്റ് ചോയ്സ് ഓർ സെലക്ഷൻ ഫ്രം ദി പാർട്ട് ഓഫ് ദി പേഴ്സൺ ദോസ് ആർ ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഗ്രാം. അവർ നിശ്ചിത പ്രോഗ്രാമിന്റെ പ്രൊഡക്ഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആള് ഒരു ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺ ഉപയോഗിച്ചാൽ ആ തീരുമാനം വളരെ നല്ലതായിരിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം രണ്ട്, ചോദ്യം ചോദിക്കുന്ന ആളുടെയും ഉത്തരം പറയുന്ന ആളുടെയും, ഇന്റർവ്യൂവർ ആൻഡ് ഇന്റർവ്യൂവി, രണ്ട് ആളുകളുടെയും ശബ്ദം ഒരേ മൈക്രോഫോൺ ക്യാച്ച് ചെയ്യും. ആ അത്തരം സാഹചര്യങ്ങളിൽ ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺ നമുക്ക് വളരെ ഉചിതമാണ്, നല്ലതാണ്. അടുത്തത് മൂന്നാമത്തത് ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ. ഓംനി പ്രസന്റ്, നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുന്നതാണ്, സർവവ്യാപിയായ ദൈവം. അതേപോലെ തന്നെയാണ് ഇവിടെ ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ശബ്ദം ക്യാച്ച് ചെയ്യും. ഇൻ ഓൾ ഡയറക്ഷൻസ്, സിംഗിൾ ഡയറക്ഷൻ, യൂണി ഡയറക്ഷണൽ, ഡബിൾ ഡയറക്ഷൻ, ബൈ ഡയറക്ഷണൽ, ഇൻ ഓൾ ഡയറക്ഷൻ, ഓംനി ഡയറക്ഷൻ. ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് എല്ലാ വശങ്ങളിൽ നിന്നും ശബ്ദം ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന, പിക്കപ്പ് ചെയ്യാൻ കഴിയുന്ന മൈക്രോഫോൺ, വിച്ച് പിക്കപ്പ് സൗണ്ട് ഫ്രം ഓൾ ഡയറക്ഷൻസ് ആർ നോൺ ആസ് ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ. ഇത്തരം മൈക്രോഫോണുകൾ റേഡിയോ ഡിസ്കഷനിൽ ഉപയോഗിക്കാം. റേഡിയോ ഡിസ്കഷനിൽ ഉപയോഗിക്കുക ഈ ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ എന്നുള്ളതാണ്. കാരണം ഡിസ്കഷനിൽ പല ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരുടെയും ശബ്ദം പിക്കപ്പ് ചെയ്യണം, എല്ലാവരുടെ ശബ്ദം ക്യാച്ച് ചെയ്യണം. അപ്പോ ഈ മൈക്രോഫോൺ ആണ് നമുക്ക് ഉപയോഗിക്കാൻ. മറ്റത്ത് റേഡിയോ ഡ്രാമ, ആക്ടേഴ്സ് ഇങ്ങനെ ഒരുമിച്ചിരിക്കും, അവരുടെ ഡയലോഗുകൾ പറയുമ്പോൾ യൂണി ഡയറക്ഷൻ ആണെങ്കിൽ ഒരാളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, ബൈ ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടു വശത്തിരിക്കുന്ന ആളുകളുടെ മാത്രമേ ഉള്ളൂ. ഓംനി ഡയറക്ഷൻ ആണെങ്കിൽ മുഴുവൻ ആളുകളുടെയും ശബ്ദം ക്യാച്ച് ചെയ്യും. അതാണ് ഓംനി ഡയറക്ഷൻ. ഡിപ്പെൻഡ് അപ്പോൾ ദി ഡയറക്ടിവിറ്റി ഓഫ് എ മൈക്രോഫോൺ, മൈക്രോഫോൺ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ക്ലാസസ്, യൂണി ഡയറക്ഷണൽ, ബൈ ഡയറക്ഷണൽ ആൻഡ് ഓംനി ഡയറക്ഷണൽ. ഇങ്ങനെ മൂന്ന് തരത്തിലേക്ക് നമുക്ക് തിരിക്കാം. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും മൈക്രോഫോണുകളെ നമുക്ക് തിരിക്കാം. നമ്മൾ വളരെ സാധാരണ ടി വി പ്രോഗ്രാമുകളടക്കം, ടി വി ഇന്റർവ്യൂകളൊക്കെ അടക്കം നമ്മൾ കാണുന്ന ലേപ്പൽ മൈക്രോഫോണുകൾ, LAPEL, ലേപ്പൽ.
സ്മോൾ മൈക്രോഫോൺ കോളറിലേക്ക് ക്ലിപ്പ് ചെയ്യുന്ന മൈക്രോഫോൺ ലേപ്പൽ നമ്മളൊക്കെ അറിയുന്നതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ സാധാരണമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. ലേപ്പൽ മൈക്രോഫോൺ ലേപ്പൽ മൈക്രോഫോൺ, അത് ലേപ്പൽ മൈക്രോഫോൺ യഥാർത്ഥത്തിൽ യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺ തന്നെയാണ്. ഡിപ്പെൻഡ് അപ്പോൾ ഡയറക്ടിവിറ്റി ഇത് ലേപ്പൽ മൈക്രോഫോൺ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് യൂണി ഡയറക്ഷൻ, ഒരു ദിശയിൽ മാത്രമേ ശബ്ദം ക്യാച്ച് ചെയ്യൂ. അതുകൊണ്ടാണ് ടി വി ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ ഇത് കാണാറുണ്ട്. റേഡിയോ പ്രോഗ്രാമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിലും ടി വി ഇന്റർവ്യൂ ഉപയോഗിക്കുന്നത് കൂടുതൽ വ്യക്തമാകും എന്നുള്ളത് കൊണ്ടാണ് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ലേപ്പൽ നമ്മൾ രണ്ടാളുകളത് ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ശബ്ദം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുക. ഈ ലേപ്പൽ മൈക്രോഫോൺ സാധാരണ നമ്മൾ റേഡിയോ പ്രോഗ്രാമിൽ കാര്യമായി ഉപയോഗിക്കുന്നില്ല, കാര്യമായി ഉപയോഗിക്കുന്ന കാരണം ശബ്ദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടി വിയിൽ നമുക്ക് ലിപ്സ് റീഡിങ് ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ഒബ്സർവേഷൻ ഒക്കെ പോസിബിൾ ആണ്. അപ്പോ ലേപ്പൽ മൈക്രോഫോൺ ഉണ്ടെന്ന് നിങ്ങൾ അറിയുക. ലേപ്പൽ മൈക്രോഫോൺ യൂണി ഡയറക്ഷൻ മൈക്രോഫോൺ തന്നെയാണ്, ഡയറക്ടിവിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത്. റേഡിയോ ഉപയോഗിക്കാറില്ല, കാര്യമായി ഉപയോഗിക്കാറില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. മറ്റൊന്ന് ഗൺ മൈക്രോഫോൺസ് ആണ്. ഗൺ ജി യു എൻ ഗൺ മൈക്രോഫോൺസ് സ്പോർട്സ് പ്രോഗ്രാം പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗൺ മൈക്രോഫോൺസ്. ഒരു ഗൺ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഡയറക്ടിവിറ്റിയിലെ ക്ലാസിഫൈ ചെയ്ത ഓമ്നി ഡയറക്ഷണൽ മൈക്രോഫോൺ ആണ്. സ്പോർട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗൺ മൈക്രോഫോൺ, ഓമ്നി ഡയറക്ഷൻ മൈക്രോഫോൺ ആണ്. വളരെ സാധാരണമായിട്ടുള്ള ഒന്നാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ വേണ്ടി നമുക്ക് പറയാം കോഡ്ലെസ് മൈക്രോഫോൺ, സി ഒ ആർ ഡി എൽ ഇ എസ് എസ്, കോഡ്ലെസ് മൈക്രോഫോൺ. കോഡ്ലെസ് മൈക്രോഫോൺ എന്ന് പറയുന്ന സ്റ്റേജ് ഷോകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ, സ്റ്റേജ് ഷോകളിലെ പ്രോഗ്രാമുകളിലൊക്കെ വളരെ സാധാരണമായി നമ്മൾ കാണുന്നതാണ്. കോഡ്ലെസ് മൈക്രോഫോൺ എന്ന് പറയാൻ കോഡ് ഉണ്ടാവില്ല, വയർ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം കോഡ് അല്ലെ വയർ ഉണ്ടാവും. ഇവിടെ കോഡ് ഉണ്ടാവില്ല, ഒരു ചെറിയ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ആ ട്രാൻസ്മിറ്റർ സൗണ്ടിനെ ആംപ്ലിഫയറിലേക്ക് അയക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും മൈക്രോഫോണുകളുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മൈക്രോഫോണുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ.